കള്ള ന്യൂസ് ഇവർക്ക് പിടിച്ചു നിക്കാൻ ഇത് ചെയ്ത ഈ കൊലപാതകം ചെയ്തിട്ടുള്ളവര് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഈ അടിച്ചെടുക്കണ എല്ലാ നോണകളും അന്ന് സാറ് പോയിപ്പ എന്നോട് പറഞ്ഞ ചേച്ചിക്ക് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് കാശ് പോരെ ഇപ്പൊ കാശ് വേണ്ടല്ലോ ഞാനും എൻ്റെ മക്കളും ജീവിച്ച് കഷ്ടപ്പെട്ട് അനുഭവിച്ച കഥ എൻ്റെ കഥ ഒരു സിരിമിയാക്കി എൻ്റെ മകള് മരിച്ചത് എങ്ങനെയാണോ ഈ ലോകം വെമ്പാടും എല്ലാ രാജ്യത്തും ജനങ്ങൾ കാണണം അതിൻ്റെ സത്യാവസ്ഥ കള്ളത്തരം പറയാൻ അറിയാൻ വളർത്തത് കൊണ്ട് സത്യസന്ധവും കാരണന്മാർ വളർത്തി നല്ല മനസ്സോടുകൂടി ജീവിച്ചതുകൊണ്ടാണ് ഞാൻ അവരെ വിശ്വസിച്ചു പോയി എനിക്ക് സംശയിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അയൽക്കത്തുള്ളവരാണ് ആദ്യം ഞങ്ങളെ തുടക്കത്തിലെ കൊല്ലും എന്ന് പറഞ്ഞത് ആ സർട്ടിഫിക്കറ്റിന് മേലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് ഞങ്ങളുടെ ജീവിതങ്ങളെ ഇണു എന്നെ ഒരു പൊട്ടം കടിച്ച ഭാഷയാണ് അന്ന് സാജുഫോള് സംസാരിച്ചത്

ഒരുപാട് പേർ പരിഹസിച്ചപ്പോഴും ഒരു മുൻവിധിയോടുകൂടിയാണ് ഞാൻ ഈ അമ്മയെ കാണാൻ വന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ മനസ്സിൽ വിങ്ങലും വേദനയും ഉണ്ടാക്കുന്ന ഒരു രൂപം രൂപത്തെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞാനതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല നമുക്ക് അമ്മയോട് തന്നെ അന്നത്തെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ മനസ്സ് തുറക്കാത്ത ചില കാര്യങ്ങൾ അമ്മയ്ക്ക് ഭാരത് ലൈവിൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട് നമുക്ക് അമ്മയോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിക്കാം അറിയപ്പെടാത്ത കാര്യങ്ങൾ അവർ ഇത്രയും കാലം രണ്ടായിരത്തി പതിനാറ് മുതൽ അവർ മനസ്സിലൊതുക്കി ജീവിച്ച ചില രഹസ്യങ്ങൾ ഇതെല്ലാം പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നു ഭാരത് ലൈവിലൂടെ ജിഷ മലയാളികൾക്കെല്ലാം ഒരു പേരാണ് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു ഓർമ്മയാണ് ജിഷ എന്ന് പറഞ്ഞാൽ ജിഷയുടെ മരണശേഷം അമ്മയ്ക്ക് ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ കിട്ടിയെന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം ഇപ്പോൾ അമ്മയ്ക്ക് മരുന്നോ ഭക്ഷണമോ പോലും വാങ്ങാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തിക അവസ്ഥ വളരെ മോശമായിരിക്കുകയാണ് ഈ സാമ്പത്തികമായി കിട്ടിയ പണമെല്ലാം അതായത് കോൺഗ്രസ് പതിനഞ്ച് ലക്ഷം രൂപയും ജയറാം സിനിമാ നടൻ ജയറാം രണ്ട് ലക്ഷം രൂപയും പിന്നെ അതുപോലെ ഒരു സിനിമാ നിർമ്മാണ കമ്പനി രണ്ട് ലക്ഷം രൂപയും ഒക്കെ തന്നു ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അറിവ് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ മറ്റ് പലയിടങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം കിട്ടി സർക്കാരിൽ നിന്ന് കിട്ടി ഈ പൈസയെല്ലാം അമ്മ ധൂർത്തടിച്ച് കളയുന്നു കളഞ്ഞു എന്നാണ് പലരും പറയുന്നത് കാരണം ഇതൊന്നും നിങ്ങളെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് പറയുന്നത് അത് അമ്മ ദൂർത്തടിച്ച് കളയുകയായിരുന്നു അതോ നിങ്ങളെ ആരെങ്കിലും ചതിച്ച് ഈ പണം നശിപ്പിക്കുകയായിരുന്നു ദൂർത്തടിച്ച് കളഞ്ഞെന്ന് പറയാൻ എൻ്റെ കയ്യിലേക്ക് കാശ് കിട്ടിയിട്ടില്ല കാശ് കിട്ടാതെ ഞാൻ ഇങ്ങനെയും ദൂർത്തടിച്ച് കളയാന്ന് പറയുന്ന ഈ കാശ്ന്ന് ആരുടെ കയ്യിലാണ് കാശുകളൊക്കെ വന്നേക്കണോ അവരുടെ കയ്യിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ലല്ലോ എന്റെ മകൾ മരിച്ചു കിടക്കുമ്പോ എനിക്ക് കാശൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം തന്നെ ഉണ്ടായില്ല കാരണം എൻ്റെ മകള് എനിക്ക് അത്രയും ജീവിത എൻ്റെ മകൾക്ക് ഞാനും ഞങ്ങൾ രണ്ടുപേരും എണ്ണ പിരിയാതെ ജീവിച്ചവരാണ് ഞങ്ങളുടെ ഇടയില് ഞങ്ങൾ ഒരു രഹസ്യവും ഇല്ലാതെ തുറന്ന് സംസാരിച്ച് ജീവിക്കുന്ന അവര് അമ്മയും മകളുമായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്റെ മകള് മരിച്ചപ്പോ ആ വിഷമം നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വിഷമിച്ച് കരഞ്ഞ് വലിയ വിഷമത്തിന് ആയിരിക്കുന്ന സമയത്ത് ഈ കാശകളൊക്കെ എവിടെ നിന്ന് വരുന്നു എവിടെന്നൊക്കെ വന്നു എങ്ങനെയൊക്കെ ഈ കാശ് ആരൊക്കെ ഒന്നും എനിക്കറിയില്ല അല്ല കുറച്ചു മുമ്പ് നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞിരുന്നു രണ്ടു ലക്ഷം രൂപ എന്തോ അവിടുന്ന് സർക്കാരിൽ അതാകെ പാർട്ടിക്കാരുടെ കാശാണത് അപ്പൊ ഈ പാർട്ടിക്കാര് തരുന്ന കാശ് തന്നേക്ക് മുമ്പ് എന്റെ വീട്ടില് എസ് ടി കാര് ഒരു എട്ടേകാല ലക്ഷം രൂപ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിരുന്നു ആദ്യമായിട്ട് എന്റെ കയ്യിൽ വന്ന പണം അതാണ് ആ പൈസ എവിടെയാണ് ആ പൈസ ഞാൻ എന്നോട് എസ് ഐസ് ആർ അന്ന് ജിഷയുടെ കേസിന് അന്വേഷണത്തിന് വന്ന സാർമാർ പറഞ്ഞു ചേച്ച് കൊണ്ട് ഈ അക്കൗണ്ടിലേക്ക് ഇട് എന്ന് പറഞ്ഞ എന്റെ പേരിൽ അന്ന് എന്റെ കൂടെ പോലീസ് ഉണ്ട് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനും എന്റെ കൊച്ചിനും എനിക്കും ഒരുപാട് അപകടങ്ങളും ആപത്തുകളും പല പരമ്പര ഉണ്ടായ സമയത്ത് ഞങ്ങളെ രക്ഷിക്കുന്നു പറഞ്ഞപ്പോലീസുകാരോ ഈ ആളുകളൊന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഉണ്ടായിരുന്നില്ല അതല്ല ഈ എട്ടേകാൽ ലക്ഷം രൂപ അപ്പൊ ഈ എട്ടേകാൽ ലക്ഷം രൂപ അന്ന് നമ്മുടെ നമ്മടെ പെരുമ്പാവൂർ ചാനലുകാരനുണ്ട് ആ ചാനലുകാരൻ അത് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു ചാനലിൽ പകർത്തിയെടുത്തു അന്നാണ് അന്ന് തന്നെ അട അവിടെ ബാങ്കിൽ കൊണ്ടുവന്ന് ഇടാൻ ചെന്നു ഇടാൻ ചെന്നു കഴിഞ്ഞപ്പം ഭയങ്കര തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി മന്ത്രി അന്ന് പഴയ പൈസ മാറ്റിയിട്ട് പുതിയ പൈസയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായതിൻ്റെ തിരക്കിലായതുകൊണ്ട് ഞാൻ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നു സാറുംമാർ ഞാനും ബാങ്കിൽ ചെന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു സാറൊരു കാര്യം എനിക്ക് കാശ് അക്കൗണ്ടിലേക്ക് ഇടാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു അങ്ങനെ അക്കൗണ്ടിലേക്ക് ഇടാനാ പറഞ്ഞു പറഞ്ഞപ്പൊ അവിടെ ഒരു മേടത്തിന്റെ വിളിച്ച് ആ മേടത്തിന്റെ അയിലേക്ക് കൊടുക്കാൻ പറഞ്ഞു ആ മേടത്തിന്റെ അയിലേക്ക് കൊടുക്കുകയും ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അതിന്റെ സ്ലിപ്പോ പേപ്പറോ നമുക്ക് എന്തെങ്കിലും രേഖകൾ തരൂന്നാണ് ഞാനും കരുതിയിരുന്നത് പക്ഷെ രേഖകളൊന്നും തന്നില്ല അവര് ചെക്ക് ചെക്കെന്തായിരുന്നു അവര് മേടിച്ചെന്നുള്ളത് ഈ പണം അക്കൗണ്ടിൽ വന്നില്ലെന്നാണോ പറയുന്നത് അത് ചോദിച്ചാൽ എനിക്ക് ഒന്നും തന്നെ പറയാൻ പറ്റും എവിടുന്നൊക്കെ വരുന്ന പണം എവിടുന്നൊക്കെ പണങ്ങൾ വന്നു എനിക്ക് എന്റെ കൊച്ചിനും വേണ്ടി ആരൊക്കെ സഹായിച്ചത് അത് ആരുടെ ആരുടെ അത് അത് പേരിലുള്ള ശരിക്കാന്ന് പറഞ്ഞാദ്യം പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാൽ വന്ന പണങ്ങൾ മുഴുവനും എനിക്ക് ചികിത്സക്ക് കാശ് ചോദിച്ചപ്പോൾ അത് എന്റെ പേരിൽ അക്കൗണ്ട് ആക്കിയൊക്കെ ആണോന്നൊന്നും എനിക്കറിയില്ല എങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ കാശ് അന്ന് രാജമാണിക്ക് സാറിൻ്റെ എൻ്റെയും പേരിൽ യോയിൻറ് അക്കൗണ്ടാണ് വന്നിരിക്കുന്ന പണങ്ങൾ എന്നാണ് അന്ന് അറിയപ്പെട്ടത് ഇന്നും അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പം അന്ന് സാറ് പോയപ്പോൾ എന്നോട് പറഞ്ഞ ചേച്ചിക്ക് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് കാശ് പോരെ ഇപ്പം കാശ് വേണ്ടല്ലോ എന്നാ ഇനി ഞാൻ എങ്ങനെ ജീവിക്കുന്നു എനിക്ക് വല്ല കഷ്ടപ്പാടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോന്നും ഈ സാറ അതിനുശേഷം അന്വേഷിച്ചിട്ടില്ല ഒരു പ്രാവശ്യം സാറാണോ ഇനി വേറെ വല്ല തട്ടില്ല കാര്യങ്ങളൊന്നും ആളല്ലേ സാറ് സർക്കാർ ഉദ്യോഗസ്ഥനാന്നു നല്ലൊരു ദൈവദൂതനെ പോലെ ഞാൻ കാണുന്നു കാരണം എനിക്ക് ഇത്രയും കാലങ്ങളിൽ ജീവിക്കാൻ എന്റെ മക്കളും ഞാനും ഒരു അൺ കനാൽ വണ്ടിയിൽ അടച്ചുറപ്പില്ലാതെ കഷ്ടപ്പെട്ടൊരു കൂ എന്താ പറയുക മറ പോലും ഇല്ലാത്ത ഒരു വീട്ടില് സ്റ്റാർട്ടിങ്ങിൽ ഓല വെച്ച് എൻ്റെ പഴയ സാരിയൊക്കെ സാരി കെട്ടി മറിച്ച് തന്നായിരുന്നു പെങ്കൊച്ചങ്ങളും വെച്ച് കിടക്കാൻ പേടിയായിരുന്നു അന്ന് അതുപോലത്തെ ഒരു വീട്ടിൽ കിടന്നിട്ട് ജീവിച്ചിട്ട് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവിടെ ഒരുപാട് രാഷ്ട്രീയക്കാരും ചോദിച്ചോട്ടെ അല്ല ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ അത് നമുക്ക് പിന്നീട് ആ വിഷയത്തിലേക്ക് വരാം ഞാൻ ചോദിച്ചത് ഈ ലക്ഷം രൂപ ചെക്ക് ബാങ്കിൽ കൊടുത്തു ആ പണം അതായത് നേരത്തെ പറഞ്ഞ പത്തൊമ്പതും ഇപ്പോഴത്തെ എട്ടും കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തിയേഴേക്കാൽ ലക്ഷം രൂപ തന്നെ ആയി അപ്പൊ ഈ പണം അമ്മ അല്ല വിനോയിച്ചിട്ടില്ലന്നല്ല അത് കാശ് സ്റ്റാർട്ടിങ്ങിനെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു കാശ് തരാൻ പറ്റില്ല എന്ന് അപ്പോൾ പോലീസ് ഉണ്ടല്ലോ എന്റെ കൂടെ ഈ പോലീസ് എല്ലാവരും സാക്ഷികളാണ് ഈ രണ്ടു മൂന്ന് കൊല്ലം വരെ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു കളവും ചെയ്തിട്ടില്ല എന്ന് പോലീസുകാർക്ക് എല്ലാവർക്കും അറിയാം ശരി അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പണം എവിടെ പോയി അപ്പൊ അതിനകത്തുനിന്ന് ഇടയ്ക്ക് കുറച്ച് പൈസ ഞാൻ എത്ര രൂപ എടുത്ത് അത് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറഞ്ഞതെന്ന ഇപ്പൊ പൈസയായിട്ട് തരാൻ പറ്റില്ല മാനേജർ പറഞ്ഞത് അങ്ങനെയാ അന്നൊരു പെണ്ണ ലേഡി ആയിരുന്നു പൈസ അല്ല പൈസ കൊണ്ടെന്ന് ഇട്ടപ്പോൾ ഒരു ആണായിരുന്നു പിന്നെ അതിന് ശേഷം കാശ് എടുക്കാൻ പോയിപ്പോ ഒരു ലേഡിയായിരുന്നു അതിപ്പോ അമ്മയുടെ പേരിൽ ആയതുകൊണ്ടാണല്ലോ അമ്മക്ക് പൈസ തന്നത് അല്ല എന്റെ പേരിൽ എങ്ങനെയാണ് ഇവരാക്കി ഇട്ടേക്കണെന്ന് അറിയില്ലല്ലോ കാരണം ഇത് കൂടാതെ ഒരു ബാങ്കിൽ പോയി തിരക്കിരുന്നു അക്കൗണ്ടിനെ കുറിച്ച് ഞാൻ അക്കൗണ്ടിനെ കുറിച്ച് എനിക്ക് ആവശ്യത്തിന് പൈസ എടുക്കാൻ ഞാൻ ചെന്നിരുന്നു ചെന്നിരുന്നപ്പോഴാണ് അവർ പറയണത് ഒരാണ പിന്നീട് രണ്ടാമത് വന്നു ഈ മാഡം പോയി അപ്പൊ ഈ ലേഡി അല്ല ആദ്യം ലേഡി വന്നിക്കുമ്പോ ഈ ആണിനോട് പറഞ്ഞു എനിക്ക് ഇച്ചിരി കാശ് വേണം എനിക്ക് സുഖമില്ല അന്ന് സാഞ്ചാശുപത്രി കൊച്ചു മരിച്ചപ്പോൾ എപ്പോഴും സുഖം ഇല്ലാണ്ടായി അടുത്ത കുട്ടിയില്ലാത്തതുകൊണ്ട് അവളുടെ ചൂടടിച്ച് തന്നെ ഞങ്ങൾ രണ്ടും ജീവിച്ചത് കിടന്നതും ഉറങ്ങിയതും കൊച്ചില്ലാത്തതുകൊണ്ട് എപ്പോഴും വിഷമം പറഞ്ഞാൽ അറുന്നൂറ് എഴുന്നൂറ് ഷുഗർ ഒക്കെയാണ് നൂറ്റി രണ്ട് ഡിഗ്രി പനിയൊക്കെ കൂടി കൂടി വന്നു അത് പറയാനാ വന്നത് അപ്പൊ അത് കാരണം എനിക്ക് സി കാശ് വേണമെന്ന് എന്ന് പറഞ്ഞാൽ സാഞ്ചാശുപത്രി രണ്ടു ദിവസം കിടന്നു രണ്ടും മൂന്ന് ദിവസം അത് കൂടുതൽ കിടന്നില്ല മുപ്പത്തേഴായിരം രൂപ ബില്ല് വന്നു ഈ രണ്ടു ദിവസവും മൂന്ന് ദിവസം കിടന്നോ ഒരു ആശുപത്രിക്ക് അകത്ത് രൂപ ഒരു ബില്ല് മേടിക്കുന്നത് ശരിയാണോ അപ്പൊ ഇവരെല്ലാവരും ഈ കാശുകൾ ഉണ്ടെന്ന് ഓർത്ത് കാശുകൾ എന്നോട് എനിക്കറിയാം അതൊക്കെ ഓക്കെ പക്ഷെ ഞാൻ ചോദിച്ചത് ബാങ്കിൽ ഇപ്പം ഇപ്പോ അമ്മ പറഞ്ഞ കണക്കനുസരിച്ച് എന്നെ ഇരുപത്തിയേഴുകാൽ ലക്ഷം രൂപയുണ്ട് ആ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഒന്നുകിൽ അവിടെ കാണണം അല്ലെങ്കിൽ അമ്മ ഇത് എടുക്കണം ആ കാശ് ചോദിച്ചു ചെന്നപ്പോഴാണ് ഈ മാനേജർ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ വാങ്ങിച്ചോ ബില്ലും കാശുകളും ഞങ്ങൾ കൊടുത്തോളാം ബാങ്കിൽ നിന്ന് ദിവസം പറയുന്ന അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് കാശായിട്ട് തരല എന്ന് കട്ടാഴം തീർത്തും പറഞ്ഞു അപ്പൊ എനിക്ക് കയ്യിലേക്ക് കാശ് കിട്ടിയാലല്ലേ മക്കളെ എനിക്ക് ഇത് എത്ര രൂപ ചെലവാക്കി എത്ര രൂപ എനിക്ക് പിന്നെ അതിനുശേഷം പിന്നീട് അതിന് ബാങ്കിൽ ചെന്ന് ബാലൻസ് എത്ര രൂപ ഞാൻ പലതവണയും പോയിട്ടുണ്ട് ബാങ്കിൽ അപ്പൊ അവരെന്താ പറഞ്ഞത് അപ്പോഴും അവര് പറഞ്ഞത് രണ്ടൊന്ന് തവണ രണ്ട് തവണ ചെന്നപ്പോഴും പോലീസുകാരൻ്റെ അപ്പഴും പറഞ്ഞു കാശായിട്ട് തരാൻ പറ്റില്ല നിങ്ങൾ കാശാം അപ്പൊ ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം ചെയ്യും ഞാൻ കൊണ്ടുവന്നിട്ടിരുന്ന എട്ടേ കാല ലക്ഷം രൂപ നിന്ന് എനിക്ക് കുറച്ച് കാശ് കേട്ടെ കളക്ടറിൻ്റെയും രാജമാണിക്ക് സാറിൻ്റെയും എൻ്റെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് ആദ്യമാണ് ഞാൻ കാശ് ചോദിച്ചത് അത് ചോദിച്ചപ്പോൾ തരാൻ പറ്റില്ല കളക് കളക്ടറിന്റെ അനുവാദവും ഇല്ലാതെ ഇതിൽ പൈസ തരാൻ പറ്റില്ല എന്നാണ് അന്ന് പറഞ്ഞേ അപ്പോഴാണ് ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് നിങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടേ കാല നിന്ന് എനിക്ക് കുറച്ച് കാശാണ് എനിക്ക് ജീവിക്കണമല്ലോ എനിക്ക് സുഖമില്ല എനിക്ക് ആഹാരമല്ല എൻ്റെ പ്രശ്നം എനിക്ക് സുഖമില്ല ആഹാരം പ്രശ്നമാണ് വിശപ്പാണ് നമുക്ക് ഏറ്റവും വലുത് സുഖമില്ല അപ്പോൾ എനിക്ക് മരുന്ന് വേങ്ങിക്കണം എൻ്റെ കൊച്ചുല്ലാത്തോണ്ട് എനിക്ക് വയ്യാതായി തുടങ്ങി കാണും അപ്പം എനിക്ക് ചികിത്സയ്ക്ക് കുറച്ച് കാശ് വീണമെന്ന് പറഞ്ഞു അപ്പം അവരൊരു കാശ് ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ഒന്നര രൂപയിൽ കൂടുതൽ വരില്ല പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് പറഞ്ഞോളൂ കുറച്ച് സ്വർണം നമ്മൾ വാങ്ങിച്ചത് അത് ഇടാനല്ല മനസ്സിലായില്ല

ഇല്ല അങ്ങനെ ബാങ്കുകാരുന്നു അങ്ങനെ ഇങ്ങനെയുള്ള ഒരു പറ്റിപ്പൊന്നും ചെയ്യാറില്ല ഇത്രയും വലിയ എമൗണ്ടുകളും പണങ്ങളും വന്നിട്ട് ഈ ഒരാള് തിന്നാൻ തീരൂലാത്ത ഒരു എമൗണ്ട് ഈ പറയുന്ന സമയം കൊണ്ട് തീർന്നു അല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഈ അതിനുശേഷം ഇത്രയും അമ്മ ഇത്രയ്ക്ക് കാശിന് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് പോലും ബാങ്കിൽ ചെന്ന് ചോദിച്ചിരുന്നില്ല എന്റെ എന്റെ അക്കൗണ്ടിൽ ഇനി എത്ര രൂപ ബാക്കിയുണ്ട് എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു ഞാൻ ചോദിച്ചിരുന്നു അല്ല ചോദിച്ചെന്ന് പറഞ്ഞാൽ അന്ന് ചോദിക്കാൻ സോറി ചോദിച്ചില്ല ഇവര് തരും കാശു സുരക്ഷിതമായിരിക്കും ഞാൻ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് ജീവിക്കാനുള്ള പണം എല്ലാവരും തന്ന് ജനങ്ങളും മറ്റുള്ളവരും തന്ന പണം ശരി ഇടയ്ക്ക് സീരിയലൊക്കെ നിർമ്മിച്ചു എന്നൊക്കെ അതൊക്കെ കേട്ടു എന്താണ് അതെന്താണ് സത്യാവസ്ഥ സീരിയൽ പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞാ അത് വെറും ഒരാഗ്രഹമല്ല ഞാനും എൻ്റെ മക്കളും ജീവിച്ച് കഷ്ടപ്പെട്ട് അനുഭവിച്ച കഥ എൻ്റെ കഥ ഒരു സിരിമയാക്കി എൻ്റെ മകള് മരിച്ചത് എങ്ങനെയാണെന്നും ഈ ലോകം വെമ്പാടും എല്ലാ രാജ്യത്തും ജനങ്ങൾ കാണണം അതിൻ്റെ സത്യാവസ്ഥ അപ്പൊ ഇവർ അഭിനയിക്കാൻ വിളിച്ചെങ്കിലും എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അതായിരുന്നു അതിനു വേണ്ടിയാണ് ഞാൻ അവരുടെ അടുത്ത് വന്നത് ആരായിരുന്നു തന്നത് അത് നമ്മുടെ പെരുമ്പാവൂർ ഒരു ഷമീർ എന്ന് പറഞ്ഞ ആദ്യം ഒരു റാഫിയായിരുന്നു അത് ആദ്യം അവർ പറഞ്ഞു ഒരു യന്മഗജ എന്ന് പറഞ്ഞു കോഴിക്കോട് വെച്ച് ഒരു സിനിമ പിടിക്കാനാന്നും പറഞ്ഞാണ് ഇവർ എൻ്റെ അടുത്ത് വന്നത് അത് പണം ചോദിച്ചിരുന്നു അവർ ആദ്യമേ എന്നോട് പൈസയൊക്കെ ചോദിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഒരു രൂപ പോലും തരില്ല എൻ്റെ കയ്യിൽ ഇല്ല ഉണ്ടെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല പൈസ ഇട്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ശരി ചേച്ചിയുടെ കഥ ഞങ്ങള് പിടിക്കാം അപ്പം എന്നെ അന്വേഷിച്ചു ഇവർ കുറേ നാളായി അന്വേഷിച്ച് നടക്കണേ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ പെരുമാവർ സീമാസിന്റെ ഇവിടെ ഒരു തുണി ഒരു ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു അതിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് അപ്പൊ ഞാനവിടെ എൻ്റെ ബ്ലൗസും തുണി അലക്കാനായിട്ട് കൊച്ചു മരിച്ച സമയത്തൊക്കെ കൊണ്ട് കൊടുക്കുവായിരുന്നു ആ അത് അതാണ് ഇത് പറഞ്ഞു വന്നത് അപ്പൊ അത് കാരണം ഞാൻ രണ്ട് ബ്ലൗസൊക്കെ എനിക്ക് പഴയ വീട്ടിലായിരുന്നു പിന്നെ എന്നെ അങ്ങോട്ട് വിട്ടിട്ടില്ല അപ്പൊ രണ്ട് ബ്ലൗസൊക്കെ തയ്ക്കാനായിട്ട് ചേച്ചി അപ്പൊ ഇവരെന്നെ എപ്പോഴും വിളിക്കുന്നുണ്ട് എനിക്കറിയില്ലായിരുന്നു ഇവരെന്നെ ചതിക്കാനാണ് അല്ലല്ല ഈ തയ്യൽ കിടക്കാർ ഈ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞ സ്ഥലത്ത സ്ഥാപനക്കാര് ശരി അപ്പൊ ഇവര് പെണ്ണുങ്ങളാണ് എന്നെപ്പോലെ പാവപ്പെട്ട പെണ്ണുങ്ങളാണല്ലോ കുറെ പേര് തയ്ക്കുണ്ട് അപ്പൊ ഞാനും വിശ്വസിച്ചു പോയി പക്ഷെ എൻ്റെ ഒരു കൊച്ചിനെ കൊന്നിരിക്കുന്ന സമയത്ത് തന്നെ എന്നെ വീണ്ടും ഇങ്ങനെ ശിക്ഷിക്കപ്പെടാൻ എന്നിങ്ങനെ ക്രൂരമായിട്ട് മോശത്തിലേക്ക് എത്തിക്കാനാണെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ കാരണം ഞാൻ കള്ളത്തരം ചെയ്ത് ജീവിച്ചിട്ടില്ല എനിക്ക് കള്ളത്തരം പറഞ്ഞിട്ടില്ല കള്ളത്തരം പറയാൻ അറിയാൻ വള്ളത്തത് കൊണ്ട് സത്യസന്ധവും കാരണന്മാർ വളർത്തി നല്ല മനസ്സോടുകൂടി ജീവിച്ചതുകൊണ്ടാണ് ഞാൻ അവരെ വിശ്വസിച്ച് പോയി അപ്പം അവർ പറഞ്ഞു പല പ്രാവശ്യം എന്നോട് പറഞ്ഞു ചേച്ചി ബ്യൂട്ടീഷ്യൻ ചെയ്യും ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും വെച്ച് കിട്ടിയൊരു മേക്കപ്പ് ചെയ്തിട്ടില്ല കാരണം എൻ്റെ ഞാൻ അന്നും പറഞ്ഞത് ഇന്നും പറഞ്ഞതാണ് തന്നെ എൻ്റെ അമ്മയൊക്കെ കൊച്ചിയിലുള്ളവരാണ് നല്ല പെണ്ണുങ്ങളായിരുന്നു കാണാനൊക്കെ നല്ല പെണ്ണുങ്ങളായിരുന്നു എല്ലാവരും എൻ്റെ അമ്മേടെ അമ്മ വയസ്സായെങ്കിലും വെളുത്ത അമ്മ എല്ലാവരും നല്ലവരായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ ഞാൻ പറഞ്ഞു പെരുമ്പാവൂരമ്പലത്തിൽ ഒരിക്കൽ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ എന്നോട് തിരുമേനി പറഞ്ഞു ചേച്ചി ചേച്ചി നിങ്ങൾക്ക് ഭയങ്കര ദോഷമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണ് കുടുംബക്ഷേത്രമുള്ള അവിടെ പോയി നിങ്ങളൊന്ന് തൊഴു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പ്രസവത്തിൻ്റെ പണിക്കൊക്കെ പോകുമായിരുന്നു വിഷമോളുള്ള സമയത്തൊക്കെ അപ്പം അങ്ങനെ ഒരു പത്ത് കൊല്ലം മുമ്പ് പോയ ഒരു വീട് പെരുമ്പാവൂരുണ്ട് നമ്മുടെ ഒമ്പത് മുറിയുടെ അവിടെയാണ് അപ്പോൾ അവിടെ ആ തടെ വീട്ടിലിടയ്ക്ക് ഞാൻ ജോലിക്കൊക്കെ പോയി നേരം വൈകുവാണെങ്കിൽ അവിടെ തങ്ങും വീട്ടിലേക്ക് എത്താൻ അങ്ങോട്ട് വണ്ടിയില്ല രണ്ട് മൂന്ന് വണ്ടിയേ ഉള്ളൂ നേരത്തിന് പിന്നെ വണ്ടിയില്ല അപ്പോൾ പേടിയുള്ളതുകൊണ്ട് ഞാൻ അവിടെ തങ്ങിയിട്ട് നേരം പുലർന്നിട്ടാണ് വീട്ടിലേക്കൊക്കെ പോവുകയുള്ളൂ അപ്പം ആ ഒരു ഇതിനോട് ഈ അവിടെ പോയി നിന്ന് ആ വീട്ടിൽ ആ കൊച്ച് പെറ്റണിച്ച് പോയി അവർ ദുബായിലായിരുന്നു പെറ്റണിച്ച് പോയപ്പോൾ എന്നോട് പറഞ്ഞു കൊച്ചു കൊച്ചിനെ കാണാൻ്റെ ചേച്ചിക്ക് ചേച്ചി വാ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെ മുസ്ലിംസ് ആണല്ലോ അപ്പം രണ്ടുമൂന്ന് ദിവസം അവിടെ ഞാൻ കൂടി ആ ഇടയാണ് ഈ ബ്രൂ ബ്യൂട്ടീഷ്യൻ ചെയ്തെന്നുള്ള മേളങ്ങൾ നടക്കണം എന്തായിരുന്നു ആ സംഭവം ആ ഞാൻ രാവിലെ അവിടെ നിന്നാണ് കുളി കഴിഞ്ഞത് ഇവര് മുസ്ലിം ആയ ഇറച്ചി മീനൊന്നും ഉള്ളതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ആവശ്യത്തിനുള്ള ചീപ്പും പൗഡറും എൻ്റെ ബാഗ് കൊണ്ടു കൊടുക്കോളൂ പുറത്തൊന്നും പോയ ഒരു ചീപ്പ് എടുത്ത് ഞാൻ ഇല്ല ഒരു സാധനങ്ങളും ഉപയോഗിക്കില്ല അപ്പോൾ അത് കാരണം ഞാൻ അവിടെ ചെന്ന് എൻ്റെ സെറ്റ് അലക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് രാവിലെ കുളിച്ച് അവ തന്നോട് പറഞ്ഞ് ഞാൻ പോട്ട് പറ്റ അമ്പലത്തിൽ ഇവിടെ അടുത്തല്ല ഞാൻ പോണത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പള്ളൂരുത്തിയിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെളുപ്പിനു പോന്നു ഇവിടെ കട തുറന്നപ്പോൾ പത്ത് മണിയായി അപ്പോൾ ഇവിടുന്ന് കട തുറന്ന് എൻ്റെ അലക്കിയ സെറ്റ് അവിടെ ഇരിക്കേണ്ടായിരുന്നു ആ സെറ്റിൽ നിന്ന് എടുത്ത് ആ സെറ്റൊന്ന് ഉടുത്ത് അപ്പം അവിടെ ഒരു വലിയ കണ്ണാടി ഉണ്ട് അപ്പോൾ ഇവർ ഇടയ്ക്ക് പറഞ്ഞു ബ്യൂട്ടീഷ്യൻ ചെയ്യും ബ്യൂട്ടീഷ്യൻ ചെയ്യും ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യൂലെന്ന് പറഞ്ഞല്ലോ അപ്പം ഈ കണ്ണ് ഈ തുണിയെടുത്തു ഞാൻ ഈ സെറ്റ് കൊടുത്ത് കൊടുത്തു തോളയിൽ ഇവിടെ നോക്കിയൊരു പെണ്ണു കുത്തി ഇവർ ഞാൻ കണ്ണാടി കണ്ടൊന്നും മിന്നണ പോലെ അപ്പം ഇവർ മൊബൈലിൽ ഫോട്ടോ പകർത്തിയെടുത്തെന്ന് എനിക്കും തോന്നി അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ ഫോട്ടോ എടുക്കരുത് ഞാൻ കൊച്ചു മരിച്ച എൻ്റെ അമ്മയാണ് നിങ്ങൾ ഇനിയെന്നെ ഉപദ്രവിക്കരുത് ഞങ്ങളൊന്നും ചെയ്യില്ല ചേച്ചി ഞങ്ങളൊന്നും ചെയ്യില്ല ചേച്ചി എന്നാണ് ഇവര് പറഞ്ഞത് ഇതാണ് ഇതിന്റെ സത്യം അതിനുശേഷം വിഷമൊന്നും വിഷമമായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അമ്പലത്തിലൊക്കെ പോയി രാവിലത്തെ കുളി അത്ര പറ്റണില്ല കാരണം ഈ ഷുഗറും എപ്പോഴും വയ്യാണ്ടു തന്നെ അറിയണം പിന്നെ എനിക്ക് പനി ഒടുങ്ങി ഷുഗറും ഒടുങ്ങി അപ്പൊ പെരുമ്പാവൂർ ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിസിഷനും ഉള്ള കൊടുത്തി കളമശ്ശേരിയിലേക്ക് വിടാന്നു പറഞ്ഞു ഡോക്ടർ അങ്ങോട്ട് വിട്ടു അങ്ങോട്ട് വിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണോ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണോ ചാനലുകാര് പിള്ളേർ അവിടെ വന്നു ചാനലുകൾ പിള്ളേർ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചേച്ചി ചേച്ചീനെ കുറിച്ച് വളരെ മോശമായിട്ട് പുറത്ത് ചാനലിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ബ്യൂട്ടീഷ്യൻ ചെയ്ത സംഭവമാണ് വന്നിട്ട് അപ്പം തന്നെയാണ് ഞാൻ ഭയങ്കര വിഷമം അറിയുന്ന സംഭവം ഈ പെണ്ണുങ്ങൾ എന്നെ ചതിക്കുകയാണല്ലോ ചെയ്തേന്നുള്ളത് അല്ല അതിനുശേഷം ഈ ഈ അതിനുമുമ്പ് ഒരു കാര്യം വിട്ടുപോയി സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് അതിന് പൈസ മുടിക്കുന്നു പൈസയായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല ഇവര് കുറച്ച് പൈസ കടമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല എന്റെ മോളെ കൊന്ന് അന്ന് നടന്ന സംഭവങ്ങള് ഇത് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഞാൻ കടമായിട്ട് കൊടുത്തത് ശരി ഇനി ഇപ്പോൾ പോലീസ് പിടികൂടി വധശിക്ഷക്ക് കാത്തു കഴിഞ്ഞു കഴിയുന്ന പ്രതി അമീറുൽ ഇസ്ലാം ഈ അമീറുൽ ഇസ്ലാം ആണ് പ്രതി പ്രതിയെന്ന് യഥാർത്ഥ എന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ ഈ ലോകത്തില് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റും ഒരു അപകടങ്ങൾ സംഭവിക്കുന്ന ഏത് തരത്തില് ഒരു അപകടങ്ങൾ സംഭവിച്ചാൽ അത് നേർ ഒഴിക്ക് കൊണ്ടുവരേണ്ട നമ്മുടെ നിയമമില്ലേ ആ നിയമത്തെ അല്ലേ നമ്മൾ വിശ്വസിക്കുന്ന ഞാനും ആ നിയമത്തെ വിശ്വസിച്ചു ആ നിയമത്തെ വിശ്വസിച്ചതുകൊണ്ട് നമ്മൾ വക്കീലമാരെയും പോലീസുകാരെയും അതുപോലെ നമ്മുടെ നീതിപീഠത്തെയും ഞാൻ സത്യസന്ധത്തോടെ വിശ്വസിച്ചത് കൊണ്ടാണ് ഈ നീതി നീതിപീഠത്തിൻ്റെ മുമ്പിൽ കേറ കേസ് നടത്തി നടത്തുന്ന പോലീസും ജഡ്ജിയുടെ മുമ്പിൽ ഒരു തട്ടിപ്പ് നടത്തും എന്ന് എനിക്കറിയില്ലായിരുന്നു തട്ടിപ്പ് നടന്നു എന്നാണ് പറയുന്നത് അത് തട്ടിപ്പാണെന്നാണ് പറയുന്നില്ല കാരണം പറഞ്ഞ അന്ന് വക്കീലന്മാരൊക്കെ പറഞ്ഞത് അമീർ ഇസ്ലാമാണ് കൊച്ചു അവന്റെ വിരലെ പിടിച്ച് കടിച്ചിട്ടുണ്ട് അവൻ അടക്കളയിലെ വാതല് കുറ്റിന് തുറന്നു കഴിഞ്ഞപ്പോ അവന്റെ വിരലയിലെ ചോര ആ കുറ്റങ്ങനെ ഒഴുകിയിട്ടുണ്ടായിരുന്നു അതാണ് ഇവർക്ക് തെളിവെന്ന് ഇവര് പറയുന്നു വക്കീല അമീർ അതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇല്ല ഞങ്ങൾ കണ്ടിട്ടുമില്ല ജിഷയുമായിട്ട് പരിചയം അതൊക്കെ വെറുതെ ഒരു കള്ള ന്യൂസ് ഇവർക്ക് പിടിച്ചു നിക്കാൻ ഇത് ചെയ്ത ഈ കൊലപാതകം ചെയ്തിട്ടുള്ളവര് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഈ അടിച്ചെടുക്കണ എല്ലാ നോണകളുമാണ് അതാണ് ഞാൻ ചോദിച്ചത് അപ്പൊ ഈ അമ്മയുടെ ഈ ഉത്തരത്തിൽ നിന്ന് തന്നെയുണ്ട് അമീർ ഇസ്ലാം അല്ല പ്രതി എന്ന് അല്ല പ്രതി അമീർ ഇസ്ലാം അതിനോ ആണ് അങ്ങനെയാണെങ്കിൽ ജിഷയെ കൊലപ്പെടുത്താൻ തക്ക വിധം വൈരാഗ്യമുള്ള മറ്റാരോ ഉണ്ട് ഉണ്ട് അതാരാണെന്നാണ് അത് ഉണ്ടെന്ന് പറയാൻ കാരണം നമ്മൾ കണ്ണുകൊണ്ട് കാണാതെ നമുക്ക് പറയാൻ പോലും അമ്മ ആരെയാണ് സംശയിക്കുന്നത് എനിക്ക് സംശയിക്കണം പറഞ്ഞാൽ എന്റെ വീടിന്റെ അയൽക്കത്തുള്ളവരാണ് ആദ്യം ഞങ്ങളെ തുടക്കത്തിൽ കൊല്ലും അല്ല ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചിട്ട് അമ്മ ഒരു കോൺഗ്രസ് മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ പേരൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് കേട്ടിരുന്നു അറിയാലോ ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ അപ്പം അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അമ്മ ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല ഞാൻ അദ്ദേഹത്തിന് കണ്ടിരുന്ന പരിചയം ഉണ്ടായിരുന്നു കണ്ടിരുന്ന പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് കാരണം നമ്മുടെ നാട്ടില് രാഷ്ട്ര ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവാണെന്ന് എനിക്കറിയായിരുന്നു പിന്നെ നേതാവായി മാറി പിന്നെ ഒരു സ്പീക്കറായി അങ്ങനെയൊക്കെയുള്ളൊരു പിന്നെ എൻ്റെ ഹസ്ബൻഡായിട്ട് ഭർത്താവായിട്ട് പണ്ട് കാലത്ത് എലക്ഷനു വേണ്ടി ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ നടന്നിട്ടുണ്ടെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞു അങ്ങനെ ഒരു കേട്ടറിവ് എനിക്കുണ്ട് ഇദ്ദേഹമായിട്ട് അമ്മ സംസാരിച്ചിട്ടുണ്ടോ ഇദ്ദേഹമായിട്ട് സംസാരിച്ചത് ആകെ ഞാൻ രണ്ട് രണ്ട് തുറന്നു തവണ പോയി ഈ അമ്മയ്ക്ക് നീതി കിട്ടിയിട്ടില്ല ക്രൂരമായി കൊല്ലപ്പെട്ട ജിഷയ്ക്കും നീതി കിട്ടിയിട്ടില്ല വധശിക്ഷ കാത്തുകഴിയുന്ന അമീരുൽ ഇസ്ലാം ആണ് യഥാർത്ഥ പ്രതിയെന്ന് ഈ അമ്മ വിശ്വസിക്കുന്നുമില്ല പക്ഷേ യഥാർത്ഥ പ്രതികൾ ആരാണ് ജിഷയുടെ അമ്മയുടെ വാക്കുകൾ ഇവിടെ തീരുന്നില്ല കാത്തിരിക്കുക അടുത്ത ഭാഗം നാളെ